പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നൈജീരിയൻ സ്ട്രൈക്കർ ആയിരുന്ന ബർത്തലോമി ഒഗ്ബെച്ചെയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, മുംബൈ സിറ്റി എഫ് സി, ഹൈദരാബാദ് എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ഒരു നൈജീരിയൻ താരമാണ് ഒഗ്ബെച്ചെ. കളിച്ച എല്ലാ ക്ലബുകൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാൻ ഒഗ്ബെച്ചെക്ക് സാധിച്ചിട്ടുണ്ട്. ഐ എസ് എല്ലിൽ ഒഗ്ബെച്ചെ അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ബർത്തലോമി ഒഗ്ബെച്ചെ അടക്കമുള്ള പ്ലെയേഴ്സ് ഫിഫയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനു കാരണം ഹൈദരാബാദ് എഫ് സി പ്ലെയേഴ്സിന്റെ സാലറി പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തിട്ടില്ല. പ്ലെയേഴ്സിന്റെ കോൺട്രാക്ടിൽ പറഞ്ഞ ഒരു തുക പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തിട്ടില്ല. ഇതിനു മുൻപും സാലറി കൊടുക്കാത്തതിന്റെ പ്രശ്നം ഐ എസ് എല്ലിൽ തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ബർത്തലോമി ഒഗ്ബെച്ചെയുടെ പരാതി കാരണം കൊണ്ട് തന്നെ ഹൈദരാബാദ് എഫ് സിക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ബാൻ ലഭിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപും ഹൈദരാബാദ് എഫ് സിക്ക് ട്രാൻസ്ഫർ ബാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഹൈദരാബാദ് എഫ് സിക്ക് പുതിയ താരങ്ങളെ ഒന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചേക്കില്ല. ഈ ഒരു സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല ഹൈദരാബാദ് എഫ് സിയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ ബാൻ ലഭിച്ചത് ടീമിന് വലിയ തിരിച്ചടിയാകുന്ന കാര്യം കൂടിയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ രണ്ട് സൈനിങ് നടത്തിയിട്ടുണ്ട്. രണ്ട് യുവതാരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫൻഡറായിട്ടുള്ള തോമസ് ചെറിയാൻ എന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ മറ്റൊരു താരം അറ്റാക്കറായിട്ടുള്ള മാലിക് സാഹിൽ ഗുർഷിദ് എന്ന താരത്തിനെയാണ്. ഈ രണ്ട് താരങ്ങളും ഇന്ത്യൻ അണ്ടർ 19 ടീമിനുണ്ടൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളാണ്. എന്നിരുന്നാലും മികച്ച രണ്ട് സൈനികങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഒരു ഡിഫൻഡറിനെയും അറ്റാക്കറിനെയുമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. മാലിക് എന്ന താരം ഐ ലീഗിലെ ക്ലബായിട്ടുള്ള റിയൽ കാശ്മീറിനുണ്ടൊക്കെ കളിച്ചിട്ടുണ്ട്. ഈ രണ്ട് താരങ്ങളും ടീമിന് മുതൽ കൂട്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സൈനികമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാരണമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.